ശ്രീലങ്കയിലെ വെടിവയ്പ്പിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത വരുന്നു. പ്രക്ഷോഭം കൂടുതൽ ശക്തമായി എന്ന വാർത്തകളും വരുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് ധനസഹായം നൽകണമെന്ന് IMF-നോട് ഇന്ത്യ ആവശ്യപ്പെട്ടു. പ്രസിഡന്റിന്റെ അധികാരം വെട്ടിക്കുറച്ച് അനുരഞ്ജനത്തിന് തയ്യാറാകുന്നു ശ്രീലങ്കൻ ഭരണകൂടം എന്ന വാർത്ത കൂടി വരുമ്പോഴാണ് PP ജെയിംസ് നമുക്കൊപ്പം ചേരുക. PP ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെ. ജെയിംസ് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നത് ഇന്നലെ പഴനിയിലായിരുന്നു, എങ്ങനെയാണ് മറ്റേ കുമ്പിടി പോലെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയെന്നുള്ളത് കൊച്ചിയിലെത്തിയെന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. എനിക്കിന്ന് PP ജെയിംസ് ഇങ്ങനെ സുന്ദരനായിട്ട് നിൽക്കുമ്പോൾ ചോദിക്കാൻ തോന്നിയോ, താങ്കളാണോ പഴനി ആണ്ടവൻ? അല്ലയോ. അപ്പോൾ ജെയിംസ് വിദേശകാര്യത്തിൻ്റെ ആണ്ടവനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീലങ്കയിലെ പ്രതിസന്ധിയിലേക്ക് ആദ്യം പോകാം. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ശ്രീലങ്ക? SKN, ശ്രീലങ്കയിൽ പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഉണ്ടായ വെടിവെപ്പിൽ നമ്മൾ വലിയ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര ദിവസങ്ങളായി നടക്കുന്ന ആ പ്രക്ഷോഭത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു വെടിവെയ്പ്പ് നടക്കുന്നതും ആൾ മരിക്കുന്നതും നിരവധി പേർക്ക് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ എത്തുന്നതൊക്കെ. കൊളംബോയിൽ നിന്ന് ഏതാണ്ട് 95 കിലോമീറ്റർ അകലെയുള്ള റംബുക്കാനയിലാണ് വെടിവെയ്പ്പ് ഉണ്ടായത്. ഇതേ തുടർന്ന് അവിടെ ശ്രീലങ്കയിൽ പ്രക്ഷോഭം വളരെ ശക്തമാവുകയാണ്. ജനം വളരെ രോഷാകുലരാണ്, കാരണം ഇന്ധനം കിട്ടാനില്ല, പെട്രോൾ പമ്പുകളുടെ ഇതൊക്കെ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ ക്യൂ കിടക്കുകയാണ് കിലോമീറ്ററുകളോളം. അതുപോലെ തന്നെ അരിയും ഭക്ഷ്യസാധനങ്ങളും കിട്ടാനില്ല, വലിയ വിലയാണ്. ജനങ്ങൾ പലായനം ചെയ്യുന്ന അവസ്ഥയാണ്. രാമേശ്വരത്തൊക്കെ ആളെത്തുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം വീണ്ടും ശക്തിപ്പെട്ടു വരുന്നു. 10,000-ക്കണക്കിന് ആൾക്കാരാണ് രോഷാകുലരായി. ശ്രീലങ്കൻ പ്രസിഡന്റിൻ്റെ പാലസിന് കൊട്ടാരത്തിന് ചുറ്റും പ്രക്ഷോഭത്തിലുള്ളത്. അദ്ദേഹം രാജിവെക്കണമെന്നാണ് ആവശ്യം. പക്ഷേ പ്രസിഡന്റ് ഗോതബയ രാജപാക്സ രാജിവെക്കില്ല, അധികാരം വേണമെങ്കിൽ വെട്ടിക്കുറച്ചോളൂ എന്നാണ് പറയുന്നത്. നേരത്തെ പാർലമെന്റിനുണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ 19-ാം വകുപ്പ് പ്രകാരം അത് തിരിച്ച് അത് പ്രസിഡന്റ് മുഴുവൻ ഏറ്റെടുത്തിരുന്നു. പ്രസിഡന്റ് ഗോതബയ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രധാനമന്ത്രിയായ മഹീന്ദ രാജപാക്സയുടെയും പാർലമെന്റിൻ്റെയും അധികാരങ്ങളാണ് 2019-ൽ പോയത്. അത് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചേട്ടനിൽ നിന്ന് അനിയനിലേക്ക് അല്ലെങ്കിൽ അനിയനിൽ നിന്ന് ചേട്ടനിലേക്ക് എന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പം രാജപാക്സമാർ മൊത്തത്തിൽ ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം. എന്തായാലും അവിശ്വാസ പ്രമേയം വരുന്നുണ്ട്. ഇതിനിടയിലാണ് SKN IMF-മായിട്ട് അവിടുത്തെ ശ്രീലങ്കൻ ധനകാര്യമന്ത്രി അമേരിക്കയിലെത്തി അവരുടെ ക്രിസ്റ്റലീന ആയവയുമായിട്ട് അവിടുത്തെ IMF-ൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായി ചർച്ച നടത്തിയിരുന്നു. അവർ വലിയ രീതിയിലുള്ള ഉറപ്പൊന്നും കൊടുത്തില്ല. പക്ഷേ ഈ മണിക്കൂറുകൾ വരുന്ന വാർത്ത, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ IMF-ൻ്റെ ആസ്ഥാനത്തുണ്ട് യോഗത്തിൽ പങ്കെടുക്കാൻ. അവർ നേരിട്ട് മാനേജിംഗ് ഡയറക്ടറുമായിട്ട് ഇന്ത്യയുടെ ഒരു ഗ്യാരണ്ടി പോലെ സംസാരിച്ചു. ധനസഹായം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നൽകുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷേ ശ്രീലങ്കയുടെ രക്ഷകരായി ഇന്ത്യ എത്തുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷേ ചൈനയാണ് ഏറ്റവും കൂടുതൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി വലിയ കടക്കണിയിലാക്കി ഇവിടുന്ന് പോയത്. ചൈന മൗനം പാലിക്കുന്നുവെന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട്. SKN ജെയിംസ്, മറ്റൊരു കാര്യം, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വലിയൊരു പ്രളയത്തിൻ്റെ വാർത്ത വരുന്നു. 500-ഓളം പേർ മരിച്ചു, 4,000-ത്തോളം വീടുകൾ തകർന്നു എന്ന വാർത്ത വരുന്നു. അതിന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്താണ് പുറത്തുവിട്ടിരിക്കുന്നത്? SKN, ദക്ഷിണാഫ്രിക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വലിയ കൊടുങ്കാറ്റും മഴയും, ഒരുപക്ഷേ പ്രവചനാതീതമായിട്ടുള്ളൊരു മഴയായിരുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വലിയ കടുത്ത ചൂട് ഉള്ള സമയത്താണ് പെട്ടെന്നൊരു പ്രളയം വന്നത്. പ്രളയത്തിൽ പ്രത്യേകിച്ച് ഡർബനൊക്കെ നമ്മൾ അറിയുന്ന സ്ഥലമാണ്, മഹാത്മാഗാന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല നഗരങ്ങളിലും വലിയ രീതിയിലുള്ള പ്രളയമുണ്ടായി. 500-ഓളം പേർ മരണമടഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയ ആഘാതം മനസ്സിലാവും. 100-കണക്കിന് ആൾക്കാരെ കാണാനില്ല. അപ്പോൾ ആ തരത്തിൽ വലിയ തരത്തിൽ ഡാമേജ് ഉണ്ടായിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ മുഴുവൻ പ്രശ്നമാണ്. അവിടുത്തെ പ്രസിഡന്റ് സിറിൽ റാംഫോസ പറഞ്ഞിരിക്കുന്നത് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയതാണ്. പ്രത്യേകിച്ച് ഒരു ചൂട് മേഖലയായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയിൽ ഇതുപോലെ പ്രളയമുണ്ടാവുന്നു. അവിടെ ഇത്രയധികം ആൾക്കാർ പ്രളയത്തിലും കൊടുങ്കാറ്റിലും മരണമടയുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റം, കേരളത്തിൽ നമ്മൾ 2 പ്രളയങ്ങളെ നേരിട്ടതാണ്. എന്തായാലും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്, നമ്മൾ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ചൂടുള്ള മറ്റേ മരുഭൂമിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്, സഹാറ ഡെസേർട്ടൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിലംഘിക്കുന്ന തരത്തിലുള്ള പ്രളയം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാവുന്നു. SKN അതുപോലെ ജെയിംസ്, മറ്റൊരു കാര്യം, കാബൂളിലെ ചാവേർ ആക്രമണം, അതുപോലെ പാകിസ്ഥാന്റെ ബോംബ് ആക്രമണവും, അതിലെ താലിബാൻ സർക്കാർ അമ്പരന്ന് പോയി എന്ന വാർത്തകളിൽ വരുന്നു. എന്താണ് കാബൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? SKN, അവിടെ അഫ്ഗാനിസ്ഥാന്റെ ഭരണം താലിബാൻ പിടിച്ചെടുത്തതിന് ശേഷം, അമേരിക്കൻ സേന പിന്മാറിയതിന് ശേഷം വലിയ വാർത്തകൾ. കുറച്ചാഴ്ചകൾ പിന്നീട് ചാവേർ ആക്രമണത്തെക്കുറിച്ചൊക്കെ കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ പൊതുവേ ഒരു ശാന്തമായ അവസ്ഥയായിരുന്നു. അവിടെ പട്ടിണിയും പരിവട്ടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചാവേർ ആക്രമണമൊന്നും നടക്കാറില്ല. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം കാബൂളിൽ അവിടുത്തെ ഷിയ ന്യൂനപക്ഷങ്ങളുടെ ഹൈസ്കൂളിലും തൊട്ടടുത്ത എഡ്യൂക്കേഷൻ സെൻറ്ററിലും 2 സ്ഫോടനങ്ങൾ നടന്നു. ഔദ്യോഗികമായിട്ട്
പത്തിലെ പത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. അതിൽ കുട്ടികളുണ്ട്, കൂടുതലും കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. വലിയ രീതിയിൽ അമ്പരന്നിരിക്കുകയാണ് താലിബാൻ. കാരണം താലിബാൻ അധികാരമേറ്റ ശേഷവും തീവ്രവാദി ആക്രമണം നടക്കുന്നു. അത് IS ആണ് അതിൻ്റെ പിറകിലെന്ന് പറയുന്നു. പ്രത്യേകിച്ച് സുന്നി ഭൂരിപക്ഷമുള്ള തീവ്രവാദി സംഘടനകളാണ് ഷിയ മുസ്ലിമുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിനെതിരെ വലിയൊരു രോഷം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പാക് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ SK വലിയ ടെൻഷൻ സംഘർഷം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഗ്രാമങ്ങളിൽ കയറി വ്യോമാക്രമണം നടത്തിയ 50-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് തന്നെ വലിയ രീതിയിൽ പ്രശ്നമായിരിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങളെ സൈനികരെ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ കടന്ന് ആക്രമിച്ച് പാക് താലിബാൻ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലുള്ള തീവ്രവാദികൾ കൊലപ്പെടുത്തിയതിൻ്റെ പ്രതികാരമായിട്ടാണ് അവർ അറ്റാക്ക് ചെയ്തത്. ബന്ധം വഷളായിരിക്കുന്നു. താലിബാൻ മുന്നറിയിപ്പ് നൽകുന്നു, അന്ത്യശാസനം നൽകുന്നു. പാകിസ്ഥാനിൽ പുതിയ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. 34 അംഗ പുതിയ മന്ത്രിസഭ അവിടെ അധികാരമേറ്റു. അവിടുത്തെ പ്രസിഡന്റ് അരിഫ് അൽവി മറ്റേ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ മടിച്ചെങ്കിലും പുതുതായിട്ട് വേറൊരാൾ ചാർജ് എടുത്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ ഇപ്പോഴും പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഒപ്പം തന്നെ കാശ്മീർ പ്രശ്നം ഉയർത്തി ഇന്ത്യയെ വിമർശിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ. SK ജെയിംസ്, മറ്റൊരു കാര്യം, ഈ യുക്രൈനിൽ റഷ്യയുടെ കണക്കൂട്ടുകൾ പിടിക്കുന്നതിൻ്റെ വാർത്തകളാണല്ലോ വരുന്നത്. മാത്രമല്ല ഈ അമേരിക്ക യുക്രൈൻ ആയുധം നൽകുന്നു, മാത്രമല്ല പല സ്ഥലത്തും റഷ്യൻ സേനയെ പ്രതിരോധിക്കാൻ യുക്രൈന് കഴിയുന്നു എന്ന വാർത്തകൾ വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ യുക്രൈനിൽ നിന്നുള്ള അപ്ഡേറ്റ്സ്? SK കിഴക്കൻ യുക്രൈനെ കേന്ദ്രീകരിച്ച് May 9 വിക്ടറി ഡേ, റഷ്യയുടെ വിക്ടറി ഡേക്ക് മുൻപ് കിഴക്കൻ യുക്രൈൻ മുഴുവൻ കയ്യിലാക്കാനാണ് വലിയ രീതിയിലുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു കേന്ദ്രീകൃത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1000 കേന്ദ്രങ്ങളിലാണ് SK ഇന്നലെ ആക്രമണം നടത്തിയത്. പക്ഷേ അതിനിടയിൽ ഉക്രൈൻ സേന അവിടെ വളരെ സന്നദ്ധമായിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കുള്ള റഷ്യൻ സൈനികരുടെ മുന്നേറ്റത്തെ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ വാർത്ത. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് അനുകൂലമാണ് അവിടുത്തെ പ്രദേശങ്ങൾ മുഴുവൻ. ഡോൺബാസിലെ ലുഹാൻസ്കും ഡോണറ്റ്സ്കും ഒക്കെ, അതുപോലെ മരിയപ്പോളൊക്കെ റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അത് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. മരിയപ്പോൾ ഒരു പക്ഷേ വീണേക്കാം. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഉക്രൈൻ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടിക്കുന്നു. ഒപ്പം തന്നെ SK ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത്, അമേരിക്കയും യൂറോപ്പും പല തവണ ചോദിച്ചതാണ് സെലൻസ്കി ഞങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ വേണം, കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുദ്ധവിമാനങ്ങൾ കൊടുത്താൽ റഷ്യ ഈ യുദ്ധം കുറച്ചും കൂടിയും എസ്കലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവർ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള പേടിയിൽ മാറി നിൽക്കുകയായിരുന്നു. പോളണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ്റെ വിമാനങ്ങൾ കൊടുക്കാൻ തയ്യാറായി വന്നതാണ് MiG-29. പക്ഷെ കൊടുക്കരുതെന്ന് അമേരിക്ക പറഞ്ഞു. പക്ഷേ അമേരിക്ക ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. MI വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ, യുദ്ധവിമാനങ്ങൾ നൽകുന്നു അമേരിക്ക എന്ന വാർത്ത വരുന്നു. ഒരുപക്ഷെ റഷ്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിക്കുന്നൊരു നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം യൂറോപ്പിനൊരു കാര്യം മനസ്സിലായി, ഇനിയും കാര്യമായി സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഉക്രൈൻ വീഴുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പം തന്നെ 2 മാസത്തോളമായി യുദ്ധം, അവരുടെ സേനാനികളൊക്കെ കുഴഞ്ഞു തുടങ്ങി. മറ്റു തരത്തിൽ ഇവർ വലിയ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും പല ആയുധങ്ങളും കാണാനില്ലെന്ന് പറഞ്ഞു. റഷ്യൻ സേന പിടിച്ചെടുക്കുന്നുണ്ടാവാം. പിന്നെ ഇതിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ടൊരു അവസ്ഥ എന്ന് പറയുന്നത് SK മരിയപ്പോൾ എന്ന തുറമുഖ നഗരം ഏതാണ്ട് 95% റഷ്യയുടെ പിടിയിലാണ്. വളരെ തന്ത്രപ്രധാനമായ നഗരമാണ്. അവിടെ ഒരു സ്റ്റീൽ പ്ലാന്റിൻ്റെ ബങ്കറിൽ 1000-ക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഒളിച്ചിരിപ്പുണ്ട് എന്ന വാർത്ത വരുന്നു. അവിടെയാണ് ഉക്രൈൻ സൈനികർ അവസാനത്തെ പോരാട്ടത്തിന് അവിടെയാണ് നിൽക്കുന്നത്. അത് മുഴുവൻ റഷ്യൻ സേന വളഞ്ഞിരിക്കുകയാണ്. മറ്റ് ബങ്കറിൽ കഴിയുകയും ചുറ്റും എതിരാളികൾ വളഞ്ഞു നിൽക്കുകയും ഏത് നിമിഷവും പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും എന്നൊരു അവസ്ഥ. അവർ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇവർ വളഞ്ഞു നിൽക്കുന്നു, എന്തെങ്കിലും തരത്തിൽ സഹായിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും പുറത്തു കിടക്കാനോ രക്ഷപ്പെടാനോ അനുവദിക്കുന്നില്ല. പലരും മനുഷ്യ ഇടനാഴികളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവരെ നിർബന്ധപൂർവ്വം റഷ്യയിൽ കൊണ്ടുപോയി സൈബീരിയ അടക്കമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലുള്ള സ്ഥലങ്ങളിൽ പണിയെടുപ്പിക്കുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. SK ഓക്കെ, താങ്ക് യു ബിബി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കാണാം. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.